ഒരു വസ്ത്രമില്ല. നമ്മൾ ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മളിവിടെ സുഖാഡംബരങ്ങളോടെ കഴിയുമ്പോ കണ്ടില്ലേ അങ്ങ് റോഹിംഗ്യയിൽ ആരും കൊല ചെയ്യപ്പെടുന്ന പാവങ്ങളുണ്ട്. റോഹിംഗ്യൻ ക്യാമ്പുകളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ലോകത്തെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണമില്ല, വസ്ത്രമില്ല. ലോകത്തെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ് അങ്ങ് മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? പാവപ്പെട്ട പിഞ്ചോമന മക്കളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെയും മാതാക്കളെയും വയോവൃദ്ധരെയും എന്ന് വ്യത്യാസമില്ലാതെ അക്രമപരമായി അരുങ്കൊല ചെയ്യുന്നു എന്ന് മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ ആശ്വാസ പ്രവർത്തകര് റെഡ് ക്രോസിന്റെ കമ്പനികൾ പാവങ്ങൾക്ക് കുടിവെള്ളവും അന്നവും കൊണ്ടുവരുമ്പോ അതുപോലും അതാ സഹായത്തിനെത്തുന്ന കപ്പലുകളെപ്പോലും കത്തിച്ചു കളഞ്ഞ കശ്മലന്മാരാണ് മ്യാൻമാറിലെ അക്രമകാരികൾ. ഏത് മതത്തിന്റെ പേരിലായാലും, ഏത് ജാതിയുടെ പേരിലായാലും, ഏത് വർഗവിദ്വേഷത്തിന്റെ പേരിലായാലും, ഏത് കുടിപ്പകയുടെ പേരിലായാലും ആകാശത്തിന് മാപ്പ് തരാൻ കഴിയാത്ത, ഭൂമിക്ക് പുറത്തു തരാൻ കഴിയാത്ത, അന്തരീക്ഷത്തിന് വിട്ടുവീഴ്ച ചെയ്യാനാവാത്ത ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു പരാശക്തി ഉണ്ടല്ലോ. ഏതു മതക്കാരൻ എങ്ങനെ വിളിച്ചാലും ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിക്ക് പൊറുക്കാനാവാത്ത കൊടും ക്രൂരതയുടെ കശ്മലന്മാരാണ് അങ്ങ് മ്യാൻമാറിൽ ആ ചോരപ്പൈതലുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നവരുടെ മൃതശരീരങ്ങളുടെ മേലെയും ചാമ്പലുകളുടെ മേലെയും അവര് കരുതുള്ളുന്നുണ്ടാകാം. നാളെ അവരെ കാലം പാഠം പഠിപ്പിക്കാതിരിക്കില്ല, നാളെ അവരെ കാലം പാഠം പഠിപ്പിക്കാതിരിക്കില്ല. ഈ ലോകത്തെ കഴിഞ്ഞു പോയ ഒരുപാട് അഹങ്കാരികളുണ്ട്. ഹിറ്റ്ലർ കഴിഞ്ഞു പോയിട്ടുണ്ട്, വെലസീട്ടില്ല. ഫറോവ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്നും നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. കാറൂൻ കഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നും വാഴാൻ കഴിഞ്ഞിട്ടില്ല. മുസൈളിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിന് ഒരുപാട് ഏകാധിപതികളെയും അക്രമകാരികളെയും അറിയാം. അവർക്കാർക്കും അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾക്ക് കാലം മാപ്പ് കൊടുത്തിട്ടില്ല. ബർമ്മയിലെ മ്യാൻമാറിലെ ലോക സമാധാനത്തിന്റെ അവാർഡ് മേടിച്ച് ലോകത്തോട് നോക്കി പല്ലിളിക്കുന്ന സൂചിയുടെ നാട്ടുകാർക്ക് കാലം മാപ്പ് കൊടുക്കൂല. എന്തേ കാരണം? എന്തിന്റെ പേരിലായാലും മനുഷ്യനാണെന്ന ഒരു വിചാരം പോലുമില്ലാത്ത ഇരുകാലികൾ അക്രമം ചെയ്യുമ്പോ ഏതു ഭാഷയിലാണ് അതിനെ കാണുക? ലോകത്തിന്ന് ഏവരെയും ഇതുപോലെ ക്രൂരമായ ഒരു കർമ്മം കണ്ടിട്ടില്ല എന്ന് ലോകത്തുള്ള ഒരു ചാനലുകൾക്കും കടന്നു ചെല്ലാൻ ഇവിടെ വഴിയില്ല. ബംഗ്ലാദേശിലേക്ക് കടന്നു വരുന്ന അഭയാർത്ഥികളായ ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് ലോക ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തുല്യതയില്ലാത്ത ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജനതയോട് പ്രിയമുള്ളവരെ, ഏതു വിധത്തിലാണ് മൗനമെങ്കിലും ഭാഷയായിട്ടെടുക്കാനാവുക? ലോകത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഇടപെടണം, മനുഷ്യത്വബോധമുള്ള തമ്പ്രാക്കന്മാർ ഇടപെടണം. ഇതെന്തേ മനുഷ്യനല്ലേ എന്നെങ്കിലും ചിന്തിക്കാൻ കഴിയണം. ലോകത്തെ അധികാരത്തിന് മതം ആവശ്യമില്ല, ലോകത്തെ പണത്തിന് മതം ആവശ്യമില്ല, ലോകത്തെ സ്ഥാനമാനങ്ങൾക്ക് പണം ആവശ്യമില്ല, ലോകത്തെ കൊട്ടാരത്തിന് പണം മതം ആവശ്യമില്ല. കാരണം ഇവിടെ എല്ലാ മതക്കാരന്റെ കയ്യിലും പണമുണ്ട്, എല്ലാ മതക്കാരന്റെ കയ്യിലും അധികാരമുണ്ട്, എല്ലാ മതക്കാരന്റെ കയ്യിലും ഭൂസ്വത്തുണ്ട്, എല്ലാ മതക്കാരന്റെ കയ്യിലും കൊട്ടാരമുണ്ട്. ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ട ഒന്നിനും മതം ആവശ്യമില്ല. പിന്നെന്തിനാണാവോ മതത്തിന്റെ പേരിൽ ഇവിടെ കടിപിടി കൂണുന്നത്? മതം വേണ്ടത് നാളത്തെ ജയത്തിനാണ്. അത് വേണ്ടവരതനുസരിച്ച് ജീവിച്ചോട്ടെ, വേണ്ടാത്തവരല്ലാതെ ജീവിച്ചോട്ടെ. ഇവിടുത്തെ എന്തെങ്കിലും കിട്ടാൻ മതത്തിന്റെ ആവശ്യമുണ്ടോ?
ഇവിടെയുള്ള താൽക്കാലികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് മതം വേണോ? ആവശ്യമില്ല. പ്രപഞ്ചത്തിന്റെ ആധിപൻ അങ്ങനെയാണ് ഇവിടെ നിയമം വച്ചിരിക്കുന്നത്. ഈ ലോകത്ത് അള്ളാഹുവിനെ അംഗീകരിച്ചവർക്ക് മാത്രമല്ല പൈസ, അള്ളാഹുവിനെ അംഗീകരിച്ചവർക്ക് മാത്രമല്ല അധികാരം. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അറിയണം, ലോകത്തെ മുഴുവനും കൊടും ക്രൂരതകൾ കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് ഇന്ന്. നിങ്ങൾക്ക് ജയിക്കണോ? ഹബീബായ നബിതങ്ങളുടെ തിരുചര്യകളിലേക്ക് വരണം.